റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് കടക്കുമ്പോൾ ഒറ്റ ചോദ്യം മാത്രമാണ് ലോകരാജ്യങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. ഇത്രയും വിപുലമായ രീതിയിൽ യുദ്ധം നടത്തിയിട്ടും എന്തുകൊണ്ട് റഷ്യ തങ്ങളുടെ പുകൾപ്പെറ്റ വ്യോമസേനയെ ഇതിൽ വേണ്ടവണ്ണം ഉൾക്കൊള്ളിക്കുന്നില്ല? ചോദ്യം പ്രസക്തം തന്നെയാണ്. യുദ്ധമുണ്ടാകില്ല എന്ന ലോകത്തിന്റെ ശുഭപ്രതീക്ഷ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടാണ് റഷ്യൻ സേന ഉക്രൈനെ ഫെബ്രുവരി 24 ആക്രമിച്ചത്. എന്നാൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ യുദ്ധവിദഗ്ധർ പ്രവചിച്ചതുപോലെയൊക്കെ തന്നെ നടന്നു. ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈന്റെ റഡാറുകളും മറ്റ് വ്യോമ നിയന്ത്രണ വിമാന വേദ സംവിധാനങ്ങളും ഒക്കെ റഷ്യ തകർത്തു. ഉക്രൈൻ വ്യോമത്താവളങ്ങളുടെ റൺവേകളും റഷ്യൻ മിസൈലുകൾ തകർത്തു. ഈ പാറ്റേണിൽ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. US ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ താരതമ്യേന ദുർബലരായ തങ്ങളുടെ എതിരാളികളോട് യുദ്ധം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നത് ഇതേ രീതി തന്നെയാണ്. എന്നാൽ അതുണ്ടായില്ല. കാരണം അധിനിവേശം ആരംഭിച്ച് 6ാം ദിവസം പിന്നിടുമ്പോഴും ഉക്രൈനെതിരെ റഷ്യ ശക്തമായി തന്നെ ആക്രമണം അഴിച്ചുവിടുകയാണ്. കരസേനയുടെ ആക്രമണത്തിന് പുറമെ ബോംബുകളും ഷെല്ലുകളും മിസൈലുകളുമാണ് റഷ്യ കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ അമേരിക്ക പോലുള്ള മിക്ക ലോകരാജ്യങ്ങളും കണക്ക് കൂട്ടിയിരുന്ന റഷ്യയുടെ വ്യോമാക്രമണം ആശയക്കുഴപ്പത്തിൽ തന്നെ തുടരുകയാണ്. വ്യോമശക്തിയിൽ ലോകത്തിൽ രണ്ടാമനായ റഷ്യ ഇതുവരെ വ്യോമാക്രമണം കാര്യമായി തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. സ്വന്തം വിമാനങ്ങൾക്കും പൈലറ്റുമാർക്കും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നും ഇപ്പോൾ ചെയ്യാൻ റഷ്യ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഒരു കാരണം. ഉക്രൈൻ നിർമ്മിതമായ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ മിരിയ റഷ്യ തകർത്തിരുന്നു. മാത്രമല്ല ഉക്രൈന്റെ റഡാറുകളും വ്യോമ സംവിധാനങ്ങളും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് തകർത്തു. എന്നാൽ റഷ്യയുടെ ആക്രമണത്തെ നേരിടാൻ പോരാട്ട വീര്യം ഒട്ടും ചോരാതെ തന്നെ ഉക്രൈൻ വ്യോമശക്തി മുന്നിലുണ്ട്. നിരവധി റഷ്യൻ ഹെലികോപ്റ്ററുകൾ ഉക്രൈനും തകർത്തിരുന്നു. സ്വാഭാവികമായും എല്ലാവരും അടുത്തതായി പ്രതീക്ഷിച്ചത് റഷ്യൻ എയർഫോഴ്സിന്റെ ഉക്രൈൻ ആകാശത്തേക്കുള്ള എൻട്രിയാണ്. VKS എന്നു പേരുള്ള റഷ്യൻ വ്യോമസേന US കഴിഞ്ഞാൽ ശേഷിയിൽ രണ്ടാമതാണ്. സുക്കോയ്, മിക് തുടങ്ങി ലോകമെമ്പാടും പ്രശസ്തി നേടിയതും പല വ്യോമസേനകളിൽ ഉപയോഗിക്കുന്നതുമായ ഫൈറ്റർ ജെറ്റുകളുടെ തറവാട് കൂടിയാണ് VKS. എന്നാൽ യുദ്ധവിമാനങ്ങൾ നിയോഗിക്കുന്നതിൽ റഷ്യ താമസമെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഉക്രൈന് സമീപത്തായുള്ള മേഖലകളിൽ 300-ലേറെ അത്യാധുനിക റഷ്യൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചുവെങ്കിലും ഇവ ഉക്രൈനിലേക്ക് കടക്കാതെ ഗ്രൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതുമൂലം റഷ്യൻ ഹെലികോപ്റ്ററുകളെയും കവചിത വാഹനങ്ങളെയും സ്റ്റിംഗർ മിസൈലുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിടാനും ഉക്രൈന് പറ്റി. മുന്നോട്ട് നീങ്ങുന്ന റഷ്യൻ ആയുധ വ്യൂഹങ്ങളെ ഉക്രൈന്റെ യുദ്ധവിമാനങ്ങൾക്ക് എളുപ്പം ആക്രമിക്കാൻ പറ്റിയെന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ പറയുന്നു. ഇത്രയും കരുത്തുറ്റ വ്യോമസേനയുണ്ടായിട്ടും റഷ്യ എന്തുകൊണ്ട് അത് വിനിയോഗിച്ച് ഉക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടത്തുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇതുതന്നെയാണ്. വിമാനങ്ങളിൽ നിന്ന് കൃത്യമായ ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ സാധിക്കുന്ന പ്രസിഷൻ ഗൈഡഡ് മിസൈലുകളെയും ആയുധങ്ങളെയും ദൗർലഭ്യമാണ് ഒരു കാരണമായി പറയപ്പെടുന്നത്. സിറിയയിലും മറ്റും നീണ്ട നാളായി വ്യോമ ദൗത്യങ്ങൾ നടത്തുന്നതിനാൽ പ്രസിഷൻ ആയുധങ്ങൾ വ്യോമസേനയ്ക്ക് കുറഞ്ഞിട്ടുണ്ടാകാം. ആയുധങ്ങൾ ഇനിയും അനാവശ്യമായി കുറയ്ക്കാതെ ഇരിക്കാനും റഷ്യൻ വ്യോമസേനയുടെ നടപടിയെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വന്തം ഗ്രൗണ്ട് സേനകളിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് വെടിയേൽക്കുന്ന ഫ്രണ്ട്ലി ഫയർ സംഭവങ്ങൾ പേടിച്ചാണ് വ്യോമസേനയുടെ ഈ പതുങ്ങൽ. സ്വന്തം സേനകളുടെ വിമാനവേദ തോക്കുകളിൽ നിന്ന് വെടിയേറ്റ് വ്യോമസേനാ വിമാനങ്ങൾ തകരുന്ന സംഭവങ്ങൾ എല്ലാ യുദ്ധങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. റഷ്യയുടെ കരസേന വ്യൂഹങ്ങളും വായുസേനയും തമ്മിലുള്ള ഏകോപനത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പൈലറ്റുമാരുടെ പരിചയ സമ്പത്തില്ലായ്മയും ഒരു കാരണമായി പറയപ്പെടുന്നു. റഷ്യ പോലെ ശക്തമായ ആയുധ വ്യവസായമുള്ള രാജ്യങ്ങൾക്ക് യുദ്ധം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഏതെങ്കിലും കാരണത്താൽ തങ്ങളുടെ ആയുധങ്ങളുടെ പ്രകടനം കുറഞ്ഞു പോയാൽ പിന്നീട് ഈ ഉൽപ്പന്നങ്ങളുടെ രാജ്യാന്തര ഓർഡറുകളെ അത് ബാധിക്കും. അക്കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താകാം വ്യോമസേനാ വിമാനങ്ങൾ പതുങ്ങുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കേരളകൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.